നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ നിവൃത്തിയില്ലാതെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതിൽ തന്നെ മാമാ മാധ്യമങ്ങൾക്കടക്കമുള്ളവർക്ക് ഹലാലും തുപ്പൽ വിഷയം, അതായത് തുപ്പൽ വിവാദവും ഒടുവിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആ അവസ്ഥയിലെത്തി. അതിന് കാരണമായതും സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ്. ഇപ്പോൾ ഇതാ റിപ്പോർട്ടർ ചാനലുണ്ട്, അതേപോലെ തന്നെ മീഡിയ വണ്ണിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്, മറ്റു പല ചാനലുകളും ഇതുതന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ പ്രതിരോധിക്കാൻ വന്നിരിക്കുന്നവരുടെ ശരീരഭാഷയും സംസാരഭാഷയുമാണ്. അതിൽ CPMൻ്റെ ആൾക്കാരുണ്ട്. എത്ര വിനീതമായിട്ട്, എത്ര ശാന്തമായിട്ടാണ് അവർ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിപ്പിച്ചെടുക്കാൻ നോക്കുന്നത് എന്ന് അത് ചർച്ച വീക്ഷിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവാൻ പറ്റും. പ്രതിരോധിക്കാനൊന്നുമില്ലാതെ അങ്ങ് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സംഖ്യ നടത്തുന്ന വലിയ ബിസിനസ് സ്ഥാപനമാണത്രേ യൂറോപ്പിലേക്കും മറ്റുമൊക്കെ ഈ പശു ഇറച്ചി കയറ്റി അയക്കുന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു കള്ളം, ഒരു താടി വെച്ച ഒരു വ്യക്തിയാണ് CPMൻ്റെ. പേര് ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് കള്ളം പറയാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സിദ്ധി പുള്ളിക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അതായത് നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ ഒരിക്കൽ മാധ്യമൊക്കെ പ്രവർത്തകരോട്, ഇവിടെയുള്ള മാമ മാധ്യമങ്ങളോടല്ല ദേശീയ മാധ്യമങ്ങളോട്, അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞാണ് ഇന്ത്യയിൽ നിന്ന് ഒരു പശുവിൻ്റെ ഇറച്ചിയും ഇവിടുന്ന് കൊന്ന് ഇറച്ചിയായിട്ട് പുറത്തേക്ക് വിടുന്നില്ല. ഇവിടുന്ന് കയറ്റി അയക്കുന്നത് ബീഫാണ്. ബീഫ് എന്നതിൽ ഈ പശു ഇറച്ചി പെടുന്നില്ല. ആ ബീഫിനെയാണ് ഇവർ വക്രീകരിച്ച് പശു ഇറച്ചിയാക്കി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം കൊണ്ട് ഇവർ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും യാതൊരു ഉടുപ്പുമില്ലാതെ തള്ളിവിടുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അയക്കുന്നുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അതും ഈ തുപ്പൽ വിഷയമായിട്ട് എന്താണ് ബന്ധം? ഭക്ഷണത്തിൽ തുപ്പുന്നതും ഈ ഹലാലിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായവും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ സംഖ്യകളെ കളിയാക്കാൻ വേണ്ടി ചാണകം, മൂത്രം എന്നൊക്കെ ഇങ്ങനെ പറയും. ഗോമൂത്രം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള ആ ആയുർവേദ ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ഗോമൂത്രം മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ മുൻ ധനകാര്യമന്ത്രി അടക്കമുള്ളവർ അത് സേവിച്ചിട്ടുമുണ്ട്, അവരുടെ ആ ചികിത്സയുടെ ഭാഗമായിട്ട്. അത് ഇന്നും പണ്ടുകാലം മുതലേ തന്നെ ഈ ഗോമൂത്രം ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവർ ഈ പറയുന്നത് പോലെ തന്നെ സംഘികൾ ആരെങ്കിലും ഗോമൂത്രം കഴിക്കുന്നുണ്ട് എന്ന് തന്നെ വെക്കുക, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷേ അങ്ങനെയല്ല. ഒരു ഭക്ഷണശാലയിൽ ആ ഭക്ഷണത്തിൽ തുപ്പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുപ്പ് നാളല്ല അത് കഴിക്കുന്നത്, മറ്റ് പലരുമാണ്. അതൊരു സാമൂഹിക വിപത്താണ്, ഒരിക്കലും അതൊരു ഹൈജീനിക് അല്ല. അത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിനെ ന്യായീകരിക്കാൻ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ വെട്ടി അറുത്തുവിടുന്ന ബീഫിൻ്റെ കാര്യമല്ല പറയേണ്ടത്, അല്ലെങ്കിൽ സംഖ്യകളെ കയറി ചാണകം, മൂത്രം എന്ന് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ ഉള്ളതാണെങ്കിൽ ഉള്ളതാണെന്ന് സമ്മതിക്കുക, അത് മാറ്റാനുള്ള കാലോചിതമായിട്ട് അത് മാറ്റേണ്ട അനാചാരമാണെങ്കിൽ അത് മാറ്റുക എന്നതാണ് അത് ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കിടന്ന് ഉരുണ്ട് കളിച്ച് BJP-ക്കാരെയും സംഘപരിവാരുകാരെയും വർഗീയതയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ എത്ര കാലം ഈ ഡയലോഗ് കൊണ്ട് ചിലവാക്കാൻ പറ്റും? എന്തായാലും ഇന്നിപ്പോൾ സന്ദീപ് വാര്യരുടെ ആ ഒരു പോസ്റ്റ് കാരണം ഏതാണ്ട് ഒന്നൊന്നര ആഴ്ചയോളമായിട്ട് ഇവർ ചർച്ചയ്ക്കെടുക്കാതെ മുക്കി വെച്ചിരുന്ന ഈ വിഷയം എല്ലാവർക്കും ചർച്ചയായിട്ട് വന്നു. എല്ലാ മാധ്യമക്കാർക്കും അത് ചർച്ചയാകേണ്ടി വന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അതെത്തിക്കഴിഞ്ഞു, ഹലാൽ ഭക്ഷണവും ഒപ്പം തന്നെ ഉസ്താദുമാരുടെ ഈ തുപ്പലും. സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന, ഭക്ഷണം ഹൈജീനിക്കായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള സാധാരണക്കാർക്ക് അത്തരം സ്ഥാപനങ്ങളിൽ കയറാൻ ഒരു മടിയുണ്ടാകും. അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ചില ഭക്ഷണം അവർ കഴിക്കാനിരിക്കുമ്പോൾ ഈ ഓർമ്മയായിരിക്കും അവർക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അവർ ആ ഭക്ഷണത്തിൽ വെറുത്തു തുടങ്ങും. അത് ചില കൂട്ടരെയെങ്കിലും ചില ആൾക്കാരെയെങ്കിലും അത് ബിസിനസ് പരമായിട്ട് അവരുടെ ബിസിനസ്സിനെ പിന്നോട്ടടിക്കാൻ കാരണമാകും. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് മാറി ഈ അനാചാരങ്ങളെല്ലാം മാറ്റി ശരിക്കും ശുദ്ധമായിട്ടുള്ള ഭക്ഷണക്രമത്തിലേക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആ രീതിയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അതിനു പകരം എതിർ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാതൊരു യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിച്ചു, ഒരു ചാനലിൽ ഫസൽ കപൂറൊക്കെ വളരെ ശാന്തനായിട്ട് അവിടെ എന്നെ കാരശ്ശേരി മാഷുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ചില കൂട്ടരിൽ, അതായത് മുസ്ലിമിൽ തന്നെ ചില കൂട്ടരിങ്ങനെ തുപ്പാറുണ്ട്, അതുള്ള തന്നെയാണ്, ഇല്ലാത്തതൊന്നുമല്ല. അവരുടെ തന്നെ പല മതപുരോഹിതരും ഉസ്താദുമാരും പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ അവരുടെ മതപുസ്തകത്തിലുമുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്, പ്രവാചകൻ വരെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിലതത് പിൻപറ്റാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ കിടന്നിട്ട് അതില്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തർക്കത്തിന് ഒരു കാര്യമില്ല. പൊതു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരുപാട് പേർ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിൽ അത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ടത് ആവശ്യമാണ്, അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിന് സംഖ്യ കയറി നീ ചാണകം കഴിക്കുന്നുണ്ടല്ലേ, മൂത്രം കഴിക്കുന്നവനല്ലേ, കുടിക്കുന്നുണ്ടല്ലേ പറഞ്ഞിട്ട് അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്, അവൻ കുടിക്കുന്നെങ്കിൽ അത് അവനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, സമൂഹത്തിന് ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയല്ല ഒരു വലിയ ബിരിയാണി ചെമ്പിലേക്ക് തുപ്പിയിടുന്നത്, അങ്ങനെയല്ല, എല്ലാവർക്കും കൂടെ ബാധിക്കുന്ന കാര്യമാണ്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യവുമല്ല.
വിശ്വാസപരമായിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ, മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. എന്തായാലും സന്ദീപ് വാര്യരുടെ ആ പോസ്റ്റ് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. വലിയ ബുദ്ധിമാന്മാരും കൂർമ്മ ബുദ്ധിയൊക്കെ ആണെന്ന് പറയുന്ന നമ്മുടെ എല്ലാ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ആ കുഴിയിൽ ചെന്ന് കൃത്യമായിട്ട് ചാടിക്കൊടുത്തു. അവരറിഞ്ഞാണേലും അറിയാതാണേലും അത് ചർച്ച ചെയ്യേണ്ടി വന്നു. എത്രമാത്രം പ്രതിരോധത്തിലാണ് അവരുടെ ചർച്ച നയിക്കുന്നതെന്ന് നോക്കുക. സാധാരണ ആങ്കർമാരുടെ സൗണ്ട് ഇങ്ങനെ ഉയർന്നു കേൾക്കും. ഈ ചർച്ച അത്രയും ശ്രദ്ധിച്ച് അത്രയും ഭയന്ന് പരിഭ്രമിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് അവരെത്തപ്പെട്ടതാണ്. ഇതാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വർത്തമാനം. ഇതുതന്നെയാണ് ഇപ്പോൾ മിക്ക ചാനലുകളും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 5080 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 40 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.